എല്ലാവർക്കും എന്റെ നമസ്കാരം. ബ്ലഡ് കണ്ടാൽ തലകറങ്ങി വീഴുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചോര കണ്ടാൽ തലകറങ്ങി വീഴുന്നവർ, ചോര കണ്ടാൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ശാരീരിക മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ചോര കണ്ടാൽ വിയർക്കുന്നവർ, ചോര കണ്ടാൽ പെട്ടെന്ന് തണുത്തു പോകുന്നവർ, തണുത്തുറഞ്ഞു പോകുന്നവർ, ശരീരമാസകലം തരിപ്പ് അനുഭവപ്പെടുന്നവർ, തണുപ്പ് അനുഭവപ്പെടുന്നവർ, തരിപ്പ് അനുഭവപ്പെടുന്നവർ, വിയർക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയച്ചാൽ മതി. എൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഈ സംഭവം, അത് ചോര കണ്ടാൽ തലകറങ്ങുന്ന, പേടിക്കുന്ന, വിഷമിക്കുന്ന, അതിന് ഫോബിയ എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ഒരല്പം കൂടി ഹയർ ലെവലിൽ ചിന്തിക്കുമ്പോൾ അത് വാസോവാജൽ സിൻകോപ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. അതായത് ബ്ലഡ് കണ്ട ഉടനെ ഇവർക്ക് മാനസിക സമ്മർദ്ദം വല്ലാതെ കൂടുകയും ഇവരുടെ ബ്ലഡ് പ്രഷർ ഡൗൺ ആവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വാസോവാജൽ സിൻകോപ്പ് എന്ന് പറയുന്ന പ്രക്രിയ. വാസോവാജൽ സിൻകോപ്പിന് ആൾവേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ലൈഫ് ത്രെട്ടനിങ് പ്രോബ്ലം ഒന്നുമല്ല, ജീവൻ പേടിക്കുന്ന ഒരു അവസ്ഥയൊന്നുമല്ലാതെ. പക്ഷെ എന്നിരുന്നാലും നമുക്കതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡോക്ടറെ കണ്ട് പരിശോധിച്ച് അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിക്കേണ്ടതും ആവശ്യമാണ്. തലകറങ്ങി വീഴുന്നതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാവും, ശാരീരികമായ കാരണങ്ങൾ. അതെന്താണ്, അത് എന്തെല്ലാമാണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളില്ല എന്ന് ഉറപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതല്ലാതെ ശാരീരികമായ കാരണങ്ങൾ ഒന്നുമില്ലാതെയാണ് നിങ്ങൾക്ക് വാസോവാജൽ സിൻകോപ്പ് എന്ന് പറയുന്ന ഈ ചോര കണ്ടാലുടൻ തലകറങ്ങി വീഴുന്ന, അല്ലെങ്കിൽ തലകറങ്ങുന്ന പോലെ തോന്നുന്ന, വല്ലാത്ത പരവേശം ടെൻഷൻ ഒക്കെ അനുഭവപ്പെടുന്ന, ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റ് മെത്തഡോളജികൾ ഉണ്ട്. സാധാരണഗതിയിൽ BP ലോ ആകുമ്പോൾ, BP ലോ ആകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മുടെ ഡോക്ടർ പറഞ്ഞുതരും, നിങ്ങളുടെ ഡോക്ടർ എന്താണെന്ന് പറഞ്ഞുതരും. CBT നമ്മൾ മനസ്സിലാക്കുന്നത് ചിന്താരീതിയിലും പ്രവൃത്തികളുടെ രീതിയിലും പെരുമാറ്റ രീതികളിലും ഉണ്ടാകുന്ന പതർച്ചകൾ, പോരായ്മകൾ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ പഠിച്ചെടുത്തതാണ്. വി ലേൺ, നമ്മൾ പഠിച്ചെടുത്ത വിഷയങ്ങൾ നമ്മൾ പാലിക്കുന്നു എന്ന് മാത്രം. ഈ ചോര കാണുമ്പോൾ ഇങ്ങനെ പെരുമാറണം എന്ന് ശരീരത്തിന് ആൾറെഡി ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്, അത് രീതിയിൽ അത് പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. പണ്ടുകാലത്ത് കരടി നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ചത്ത പോലെ കിടക്കണം എന്നൊരു ചൊല്ലുണ്ട്. കരടി ഉപദ്രവിക്കില്ല, മറ്റു മൃഗങ്ങളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പണ്ട് കാട്ടിൽ പോയിരുന്നവർ ഈ കരടിയെയോ സിംഹത്തെയോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് തലകറങ്ങി വീഴുന്ന, അല്ലെങ്കിൽ തലകറങ്ങി വീണാൽ മതി എന്നുള്ള ഒരു പ്രാക്ടീസ് അവർ അന്ന് മുതലേ അഡോപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം അത് ഇപ്പോഴും പലരിലും തുടരുന്നത്. എല്ലാവർക്കും ഉണ്ടാവില്ല, 10% താഴെ ആളുകൾക്ക് മാത്രമേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാറുള്ളൂ. ബാക്കി 90% ആളുകൾക്കും വെറും തോന്നലാണ്. ആളുകൾ പറയാറുണ്ട്, ബ്ലഡ് കാണുമ്പോൾ തലകറങ്ങി വീഴുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയില്ല. ഇതുവരെ അവർ ബ്ലഡ് കണ്ട് തലകറങ്ങി വീണിട്ടുണ്ടാവില്ല. ഐഡിയക്ക് പറയുകയാണ്. അതെല്ലാം നമുക്ക് പിന്നീട് വിശദമാക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ബ്ലഡ് പ്രഷർ ഇതിനു മുമ്പ്, അതായത് ഈ പറയുന്ന ബ്ലഡ് കണ്ട ഉടനെ തലകറങ്ങി വീഴുമോ എന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ്, അതായത് വീഴുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ വരും, അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ശരീരം തണുക്കുക, അതാണ് ആദ്യത്തെ ലക്ഷണം വരിക. ശരീരം തണുക്കുക, ചെറുതായി ഹാർട്ട് ബീറ്റ് കൂടുക, ഈ രണ്ട് ലക്ഷണമാണ് സാധാരണഗതിയിൽ ഈ വാസോവാജൽ സിൻകോപ്പിന് മുൻപ് നമുക്കൊരു ഇൻഡിക്കേഷൻ പോലെ വരിക. ഒരു ചെറുതൊരു ക്ഷീണം, തളർച്ച, ഇതെല്ലാം അനുഭവപ്പെടും. വാസോവാജൽ സിൻകോപ്പിന് തൊട്ട് മുമ്പുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്, നമ്മൾ തലകറങ്ങി വീഴുന്നതിന് മുമ്പുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞവ. അതായത് ശരീരം തണുക്കുക, ഒരു തളർച്ച തോന്നുക, ഹാർട്ട് ബീറ്റ് കൂടുക. ഇത് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അടുത്തത് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മുടെ BP വർദ്ധിപ്പിക്കണം, ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കണം. അതിനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താ? ശരീരം ടൈറ്റാക്കി ലൂസ് ആക്കുക, ടൈറ്റാക്കി ലൂസ് ആക്കുക, ടൈറ്റാക്കി ലൂസ് ആക്കുക, ടൈറ്റാക്കി ലൂസ് ആക്കുക. ശരീരം ടൈറ്റാക്കി ലൂസ് ആക്കുക, ടൈറ്റാക്കി ലൂസ് ആക്കുക. കാലുകൾ ടൈറ്റാക്കി ലൂസ് ആക്കുക, ടൈറ്റാക്കി ലൂസ് ആക്കുക. കൈകൾ, ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ, ഇനി ആരുമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു 10 ചാടുക. ബ്ലഡ് എടുക്കുന്ന സ്ഥലത്ത് പോയി ചാടാൻ നിന്നാൽ അവരെന്താ വിചാരിക്കുക എന്ന് ചിന്തിക്കരുത്. അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, അതായത് വാസോവാജൽ സിൻകോപ്പ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന
ബ്ലഡ് പ്രഷറിനേക്കാളും ഉയർന്നിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം വരാനുള്ള സാഹചര്യമില്ല, കാരണം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്, ഒരല്പമെങ്കിലും ഉയർന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ വാസോവാജൽ സിൻകോപ്പ് ഉണ്ടാവുകയില്ല. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, ആദ്യം പ്രാക്ടീസാണ്. അപ്പോൾ ഈ CBT ഒരു പ്രധാനപ്പെട്ട തെറാപ്പിയാണ്. പൊതുവെ CBTയുടെ കൂടെ പറയുന്നത് ആദ്യം സൈക്കോ എഡ്യൂക്കേഷൻ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതെങ്ങനെ കുറച്ചുകൂടി വിശദമായി പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇമാജിനേഷനാണ്. അതായത് ഈ ബ്ലഡുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് പോലെ ഇവരോട് ഇമാജിൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇമാജിനേഷനിലൂടെ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന പേടിയെ ഇമാജിനറി ആസ്പെക്ടിലൂടെ എടുത്തു കളയാൻ ശ്രമിക്കുന്നു. മൈൻഡ് ഇറ്റ്, ഈ പറയുന്ന ചികിത്സാ മുറകളെല്ലാം ക്ലിനിക്കൽ രീതിയിൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ദയവിത് ചെയ്യരുത്, സ്വയം ചെയ്യരുത്, ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് സ്വയം ചെയ്യരുത്, ഇത് തെറാപ്പിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു രീതിയാണ്. കാരണം ബ്ലഡ് കണ്ടാൽ മാത്രമല്ല ബ്ലഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തലകറങ്ങുന്നവരുമുണ്ട്. അപ്പോൾ അതിലെല്ലാം കൃത്യമായ ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ എക്സ്പോഷറാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സുകൊണ്ട് ചിന്തിച്ച് എക്സ്പോഷർ ഉണ്ടാക്കുന്നു. TVയിലും മൊബൈലിലും ഈ ബ്ലഡ് കാണിച്ചു കൊടുത്ത്, ബ്ലഡ് എടുക്കുന്നത് കാണിച്ചു കൊടുത്ത്, ചോര വീഴുന്നത് കാണിച്ചു കൊടുത്ത് പതിയെ പതിയെ അതിനോടുള്ള പേടി മാറ്റുന്നു. അത് കാണുമ്പോൾ ഇവരുടെ കൈകൾ ടൈറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് കാണുന്നത് ഇവർ ടൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ വീഡിയോ കാണുക, ശരീരം ടൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ സിനിമ കാണുക, ആ പോസ്റ്റർ കാണുക. ഇതൊരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നതല്ല, ദയവിത് ചെയ്യരുത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്. മാറ്റം സാധ്യമാണ്, അതായത് ഈ പ്രശ്നം മാറും. കറക്റ്റായിട്ടുള്ള തെറാപ്പി മെത്തേഡ് ഉപയോഗിച്ചാൽ ഈ പ്രശ്നം മാറും. അപ്പോൾ ആദ്യം സൈക്കോ എഡ്യൂക്കേഷൻ വന്നു, പിന്നെ ഇമാജിനറി ആയി ഈ ബ്ലഡ് കാണുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ പറയുന്ന TVയിലൂടെയും മൊബൈലിലൂടെയും ചിത്രങ്ങളിലൂടെയും ഈ ബ്ലഡ് വീഴുന്നതും എല്ലാം നിങ്ങൾ കാണിച്ചു തരുന്നു. അപ്പോഴെല്ലാം നിങ്ങൾ ശരീരം ടൈറ്റാക്കുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള പേടി, അതിനോടുള്ള ശരീരത്തിൻ്റെ റിയാക്ഷൻ ഈ പ്രക്രിയകൾ കൊണ്ട് കുറച്ച് 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 കൊണ്ടുവരികയാണ്. എവരിത്തിങ് ഈസ് ഇൻ യുവർ അമിഗ്ഡല, ഇതെല്ലാം നിങ്ങളുടെ അമിഗ്ഡലയിലാണ്. അതിനെ കുറച്ച് കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണ്, ആക്ച്വൽ സാഹചര്യത്തിൽ ഇയാളെ കൊണ്ടുപോയി ഈ ടൈറ്റ്നെസ് വീണ്ടും വീണ്ടും ചെയ്യിക്കുക. ഇത് ടിപ്പിക്കലായിട്ടുള്ള, കുറച്ച് ക്രിട്ടിക്കൽ എന്ന് ഞാൻ പറയില്ല, അപകടകരമൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട കാര്യമാണ്. അത് പതിയെ പതിയെ ചെയ്യാവൂ. 10 അടി ദൂരെ ഫ്രഷായിട്ടുള്ള ബ്ലഡ് കാണിച്ച് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുകയാണ്, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണം. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ കുറച്ച് ദിവസം ഈ പ്രക്രിയ തുടർന്നാൽ ഈ പ്രശ്നം ഇല്ലാതാവും. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ മെഡിസിൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഈ പേടിയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, മെഡിസിൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഈ പഠിച്ച് അവരെല്ലാം ഇത് ഓവർകം ചെയ്യും. നഴ്സിംഗ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രശ്നമുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ധാരാളം പേർക്കുണ്ട്. അവരെല്ലാവരും ആ വിഷയത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് ചെന്നിട്ടാണ് ഈ പേടി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ വാസോവാജൽ സിൻകോപ്പ്, ബ്ലഡ് കണ്ടതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന മോഹാലസ്യം, തലകറക്കം, അത് തലകറങ്ങി വീഴൽ, അതിന് പരിഹാരമുണ്ട്. കൃത്യമായ മെഡിക്കൽ പ്ലസ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കുണ്ടാകുന്ന തലകറക്കത്തിന് ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് 100% ഉറപ്പാക്കിയാൽ മാത്രമേ അവിടെ സൈക്കോളജിക്കും സൈക്യാട്രിക്കും എന്തെങ്കിലും ജോലി വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇത്, മാനസികമായിട്ടുള്ള പേടിയുടെ ബാക്കി പത്രമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഫർദർ ഈ പറഞ്ഞ CBTയും സൈക്കോ എഡ്യൂക്കേഷനും എക്സ്പോഷർ തെറാപ്പിയും എല്ലാം നടക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ പോസിബിൾ ആണ്, മാറും, നിങ്ങളുടെ പ്രശ്നം മാറിയിരിക്കും. അതുകൊണ്ട് ആദ്യം ഒരു ഡോക്ടറെ കാണുക, ഡോക്ടറുടെ അഡ്വൈസോടുകൂടി ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഇരിക്കുന്ന സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക, നിങ്ങളുടെ പ്രശ്നം മാറും. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയച്ചാൽ മതി. എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നമസ്കാരം.